ഭസ്മം പൊടിഞ്ഞ മൈരയാണ് നമുക്ക് ലഭിക്കുക. ഇങ്ങനെയുള്ള കമ്പോസ്റ്റുകളാണ് നമ്മൾ ചെടികൾക്കൊക്കെ നൽകേണ്ടത്. അങ്ങനെ ചെടികൾക്ക് നൽകുമ്പോൾ ചെടികൾക്ക് നല്ലപോലെ വെള്ളം പിടിച്ചു നിർത്താനും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും പോട്ട് മിക്സ് തയ്യാറാക്കാൻ ചകിരിച്ചോറ് അത്യാവശ്യമാണ് അല്ലേ? അങ്ങനെയുള്ള ചകിരിച്ചോറ് ഗുണമേന്മയില്ലാത്തതാണ് നമുക്ക് വിപണിയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിലോ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ചകിരിച്ചോറിനെ നല്ലൊരു ജൈവവളമാക്കി നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഗുണമേന്മയില്ലാത്ത ചകിരിച്ചോറ് ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളും അത് ജൈവവളമാക്കിയാലുള്ള ഗുണങ്ങളും എങ്ങനെ ജൈവവളമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള ബ്ലോക്കുകളാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ ഓരോ ബ്രാൻഡ് നെയിമോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ അല്ലെങ്കിലും എത്ര നല്ല ബ്ലോക്ക് കിട്ടിയാലും ഞാൻ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് അധികം ഉപയോഗിക്കുക. അപ്പോൾ അതെപ്പോഴും ഞാൻ കമ്പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ കമ്പോസ്റ്റ് ആക്കും. അപ്പോൾ ഇപ്പോൾ കമ്പോസ്റ്റ് ആക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേക രീതിയിൽ ഞാൻ കമ്പോസ്റ്റ് ആക്കുമ്പോൾ എന്തൊരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ സെല്ലുലോസും ലിഗ്നിനും ഒക്കെ പെട്ടെന്ന് വിഘടിച്ച് കിട്ടാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് വിഘടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ മണ്ണിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചകിരിച്ചോറ് നമുക്ക് പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ട് ഇടുമ്പോൾ എന്തെല്ലാം ദോഷങ്ങളുണ്ട്, അത് നമ്മൾ ജൈവവളമാക്കി മാറ്റുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്ന് അറിയണ്ടേ? ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് സോക്ക് ചെയ്യാനിടാം. അപ്പോൾ നമുക്ക് ഈ ചകിരിച്ചോറിലുള്ള ചണ്ടി എത്രത്തോളം ഉണ്ട്, എത്ര ഗുണമേന്മയുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കമ്പോസ്റ്റ് ചെയ്ത് കണ്ട ഭസ്മം പോലെയാണ് ഉള്ളത്. പൊടി 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 ആയിട്ടാണ് വരുന്നത്, ഭസ്മം പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പോസ്റ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ നമ്മുടെ ഇപ്പോൾ മേടിച്ച ബ്ലോക്ക് ഗുണമേന്മയില്ലാത്തതാണോ അല്ലേ എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ, അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഗുണമേന്മയില്ലാത്ത ഗുണമേന്മയുള്ളതാക്കി ചകിരിച്ചോറാക്കി മാറ്റി നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാം. ഏറ്റവും നല്ലത് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നതാണ്. കമ്പോസ്റ്റ് ആക്കി മാറ്റാണ്ട് നമ്മൾ ചകിരിച്ചോറൊക്കെ നമുക്ക് കൃഷിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറഞ്ഞാൽ, അതിൽ വിഘടിക്കാത്ത സെല്ലുലോസ് അതേപോലെ ലിഗ്നിൻ ചില സമയത്ത് ടാനിനൊക്കെ വരും. ക്ലീൻ ചെയ്യാതെ വരുന്ന ഒരുപാട് ചകിരിച്ചോറുകളുണ്ട്, അതിലൊക്കെ ടാനിൻ്റെ അംശം വളരെ കൂടുതൽ. അങ്ങനെയുള്ള ടാനിനൊക്കെ ഒരുപാട് ദോഷമാണ് ചെടികൾക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കറയൊക്കെ വേരിലൊക്കെ ഒട്ടി പിടിച്ചു കഴിഞ്ഞാൽ വേരിനെ വളം വലിച്ചെടുക്കാൻ സാധിക്കില്ല, വായുസഞ്ചാരം ഉണ്ടാവില്ല, വെള്ളം പിടിച്ചെടുക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ചകിരിച്ചോറിനെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്യുന്നത്. ചകിരിച്ചോറിൽ ഉള്ള ഒരു 30% അടുത്ത് ലിഗ്നിൻ ഉണ്ട്. ആ 30% അടുത്തുള്ള ലിഗ്നിനെ നമുക്കൊരു 5% അടുത്തേക്ക് എത്തിക്കാൻ സാധിക്കും. പിന്നെ എന്താ പറഞ്ഞാൽ ഒരു കാർബൺ ഒരു 40% മേലെയാണ് കാർബൺ ഉള്ളത്. ആ കാർബണെ നമുക്ക് ഒരു ഏകദേശം ഒരു 25% താഴെ എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ 100% മേലെ കാർബൺ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ 1% നൈട്രജനുള്ളൂ. അത് നമുക്ക് ഏകദേശം 25:1 എന്ന അനുപാതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ചകിരിച്ചോറിലുള്ള നൈട്രജനായാലും ഫോസ്ഫറസ് ആയാലും പൊട്ടാഷ് ആയാലും അടങ്ങിയ വളങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലായിരിക്കില്ല. അങ്ങനെയുള്ള വളങ്ങളിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനെ ആ വളത്തിൻ്റെ അളവിനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കമ്പോസ്റ്റ് ചെയ്യുന്ന ഈ മെത്തേഡ് വെച്ചിട്ട് കമ്പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാൽസ്യത്തിൻ്റെ അളവും കൂടും. സാധാരണ രീതിയിൽ അങ്ങനെ കാൽസ്യം ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവൊക്കെ കൂടും. നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ചകിരിച്ചോറിൽ നല്ലൊരു ജൈവവളമായിരിക്കും. അതിലുള്ള പോഷകങ്ങളൊക്കെ ചെടികൾക്ക് നല്ല രീതിയിൽ ആഗിരണം ചെയ്യാനും മണ്ണിനെ പരിപോഷിപ്പിക്കാനൊക്കെ സാധിക്കും. അതല്ലാണ്ട് നമ്മൾ ചകിരിച്ചോറ് നേരിട്ട് ഇട്ട് കൊടുക്കണം, മണ്ണിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ അഴുകാതെ മണ്ണിനോട് ചേരാതെ നിൽക്കുമ്പോൾ ആ മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമൊക്കെ നിലക്കുകയും നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ പോലും ചിലപ്പോൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെയൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറിനെ നല്ലൊരു ജൈവവളമാക്കി മാറ്റുന്നത്. ചകിരിച്ചോറ് ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നത് വാണിജ്യ അടിസ്ഥാനത്തിലാണ്. അത് പറഞ്ഞാൽ അങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചിപ്പിക്കൂൺ ഉപയോഗിച്ചിട്ടാണ്, അതിൻ്റെ വിത്ത് ഉപയോഗിച്ച് ചിപ്പിക്കൂണിൻ്റെ വിത്ത് ഉപയോഗിച്ചിട്ടാണ് കമ്പോസ്റ്റ് ആക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ. അതോടൊപ്പം ചേർത്തുന്നത് യൂറിയയാണ്. യൂറിയ ചേർത്തുമ്പോൾ പൂർണ്ണമായിട്ടും അത് ജൈവവളമായി മാറുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ ചേർത്തുന്നത് നമ്മുടെ പച്ചില നമ്മുടെ കളകളൊക്കെ ഉണ്ടല്ലോ,
കനമില്ലാത്ത ഇലകൾ ഉള്ള കളകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പുല്ല് വർഗ്ഗത്തിൽപ്പെട്ട ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിൽ നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും, കനം കുറവായിരിക്കും, പെട്ടെന്ന് അഴുകാൻ സഹായിക്കും. അതൊക്കെയാണ് ഒരു പ്രത്യേകത. കളകൾ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ ചാണകത്തിൻ്റെ സ്ലറി ഉപയോഗിച്ചാലും മതി. അപ്പോൾ കളകളാകുമ്പോൾ ഏറ്റവും നല്ലത് അതാണ്, കളകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമുക്കൊരു വിത്തും വേണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചിപ്പിക്കൂണും കള പറിച്ചിട്ടുള്ള നമ്മുടെ പറമ്പിലുള്ള കളകളാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 5 കിലോൻ്റെ മേലെ ഉണ്ട്. 10 കിലോ കിട്ടിയാൽ 10 കിലോ എടുക്കുക, അതിൽ കൂടുതൽ കിട്ടിയാൽ അത്രയും ഹൈഡ്രജൻ കൂടുതലായിട്ട് വരുമ്പോൾ എന്തോ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ കാർബണിൻ്റെ അളവാണല്ലോ കൂടുതൽ. അപ്പോൾ കാർബണിൻ്റെ അളവ് കൂടുമ്പോൾ അത് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുമ്പോൾ എന്താ ഒരു പ്രശ്നം പറഞ്ഞാൽ മണ്ണിൽ ഈ നൈട്രേറ്റ് ഭക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ ഇതിലുള്ള നൈട്രജൻ സൂക്ഷ്മജീവികൾ വലിച്ചെടുക്കും. അപ്പോൾ ചെടികൾക്ക് വളരാൻ വേണ്ട നൈട്രജൻ അതിൽ നിന്ന് ലഭിക്കില്ല, അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഏത് ഡ്രൈ മാറ്റേഴ്സും കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അധികവും ഈ നൈട്രജൻ അടങ്ങിയ മറ്റു വളങ്ങളോ അല്ലെങ്കിൽ മറ്റു ഇലകളോ ഒക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ മാത്രമേ നല്ലൊരു ജൈവവളക്കൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ അത് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ട, അതിതും തമ്മിലുള്ള വ്യത്യാസമാണ്. കളർ കണ്ട, ഇത് കറുത്ത കളറാണ്, ഇത് ബ്രൗണിഷ് കളറാണ്. ഇതിൽ നാര് കൂടുതലാണ്, എൻ്റെ ഒരു നാരില്ല. നാര് ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് മാത്രമാണ്. ഇതിന് നാര് കൂടുതലാണ്, കണ്ട ചുവന്ന കളറാണ്, നാര് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത്രയും പൊടിയാക്കിയിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നല്ല പൊടിയാവും, വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റും, വളരെ വേഗത്തിൽ കിട്ടും ചെയ്യും. ഇങ്ങനത്തെ ഡ്രം വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് കൂന കൂട്ടിയിട്ട് കമ്പോസ്റ്റ് ആക്കാം. നിലത്ത് കൊട്ടിയ ശേഷം അപ്പോൾ ഇവിടെ കൂൺ വിത്തൊന്ന് പൊട്ടിക്കാം. കുറച്ച് കൂൺ വിത്ത് അടിയിലിടുക, ഒന്ന് വിതറി കൊടുക്കുക. ഓക്കെ, അടിയിലൊന്ന് വിതറി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 ഇഞ്ച് കനത്തിൽ ചകിരിച്ചോറ് വിതറുക, 2 ഇഞ്ച് കനത്തിൽ കേട്ടോ. അതൊരു 2 ഇഞ്ച് കനത്തിൽ വിതറിയ ശേഷം ഏകദേശം 1 കിലോൻ്റെ അടുത്ത് നമ്മുടെ പുല്ല് കളകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന് ചുറ്റും വിതറി കൊടുക്കുക. കളകളൊക്കെ ഒന്ന് നന്നായി വിതറി കൊടുക്കുക. ഓക്കെ, അത് വിതറിയ ശേഷം പിന്നെ നമുക്ക് ചകിരിച്ചോറിടാം അതിൻ്റെ മീതെ. ചകിരിച്ചോറ് ഒരു 2 ഇഞ്ച് കനത്തിലിട്ട ശേഷം കുറച്ച് വിത്ത് അതിൻ്റെ മീതെ വിതറി കൊടുക്കുക. ഓക്കെ, ഇതേ രീതിയിൽ ഒരു 5 അടക്ക് നമുക്ക് ചകിരിച്ചോറ്, ഇങ്ങനെ ചകിരിച്ചോറ് വിതറുക, പിന്നെ പുല്ലിടുക, പിന്നെ ചകിരിച്ചോറ് വിതറുക, പിന്നെ കൂൺവിത്തിടുക. ഒരു ലെയറ് കൂൺവിത്തും ഒരു ലെയറ് ചകിരിച്ചോറും അതിന് മീതെ കളകളും, 1 കിലോൻ്റെ അടുത്ത് കളകളും, അതിന് മീതെ ചകിരിച്ചോറും, അതിന് മീതെ കൂൺവിത്തും വിതറിയിട്ട് അങ്ങനെ 4-5 അടക്കാക്കിയിട്ട് മാറ്റിയ ശേഷം ഈർപ്പം ഒരു പുട്ടിൻ്റെ പരുവത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. തണലത്ത് മാത്രം വയ്ക്കാൻ പോകുള്ളൂ, വെയിലത്ത് വെക്കരുത് യാതൊരു കാരണവശാലും. അതിന് ശേഷം നമുക്ക് ഒരു ചണച്ചാക്ക് കൊണ്ടോ അതല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രീൻ നെറ്റോ ഉപയോഗിച്ചിട്ട് മൂടുക. ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ലതാണ്, കെട്ടിക്കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു വായുസഞ്ചാരം ലഭിക്കുകയും ആ അതിലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ കമ്പോസ്റ്റ് വളരെ പെട്ടെന്നാവുകയൊക്കെ ചെയ്യും. അതാണ് അതിൻ്റെ പ്രക്രിയ. അപ്പോൾ അതായി കഴിഞ്ഞാൽ ഒരു നമ്മൾ യൂറിയ ഇടണ പറഞ്ഞാൽ ഒരു 45 ദിവസമുള്ള തന്നെ നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് കിട്ടും. അതല്ല നമ്മൾ പുല്ലുവർഗ്ഗമാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 60 ദിവസം എടുക്കും ആ സെല്ലുലോസൊക്കെ വിഘടിച്ച് നല്ല പൊടിയായിട്ട് നമുക്ക് ലഭിക്കാം. കൂൺവിത്ത് ലഭിക്കാത്തവരുണ്ടെങ്കിൽ കൂൺവിത്ത് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ പ്രദേശത്ത് തന്നെ തൊട്ടടുത്ത് ആരെങ്കിലും കർഷകരുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ലഭിക്കും, ഒന്നും പേടിക്കേണ്ട. സാധാരണ രീതിയിൽ നമ്മൾ സോജർ കാജുവിൻ്റെ വിത്ത് എടുത്ത് ഉപയോഗിച്ചിട്ടാണ്, വിത്ത് പ്ലസ് എന്ന് പറഞ്ഞിട്ട് സോജർ കാജുവിൻ്റെയാണ് ഉണ്ടാക്കുന്നത്. വിത്ത് പ്ലസ് എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തും കിട്ടും, KVK-യിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ലഭിക്കുക, അല്ലെങ്കിൽ കർഷകർ കൂണ് കൃഷി ചെയ്യുന്ന കർഷകരോട് ചോദിച്ചാൽ ലഭിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തും കൂണ് കർഷകരുണ്ട്. ഈ സമയത്ത് നമുക്ക് വിത്തുകൾ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഭസ്മം പൊടിഞ്ഞ മാതിരിയാണ് നമുക്ക് ലഭിക്കുക. ഇങ്ങനെയുള്ള കമ്പോസ്റ്റുകളാണ് നമ്മൾ ചെടികൾക്കൊക്കെ നൽകേണ്ടത്. അങ്ങനെ ചെടികൾക്ക് നൽകുമ്പോൾ ചെടികൾക്ക് നല്ലപോലെ വെള്ളം പിടിച്ചു നിർത്താനും നല്ലപോലെ വായുസഞ്ചാരവും വേരോട്ടവും എല്ലാം നമ്മുടെ പൊട്ടി മിക്സിൽ ലഭിക്കും. അപ്പോൾ ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ സാധിക്കും. ചെടികൾക്ക് ആവശ്യമായ
പോഷകങ്ങൾ പറഞ്ഞ മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അതേപോലെ കാൽസ്യം എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടാകും. ചകിരിച്ചോറിനെ നമുക്ക് ഭസ്മം പോലെ പൊടിച്ച് നല്ലൊരു ജൈവവളമാക്കി ചെടികൾക്ക് നൽകുകയാണെങ്കിൽ വളരെയേറെ പ്രയോജനമുണ്ട്. അത് വളരെ ഫലപ്രദവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.